ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചിക്കനും ചെമ്മീനും ചേർത്തിട്ടുള്ള മോമോസ് ആണ്, അല്ലെങ്കിൽ ദിംസം എന്ന് പറയും. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതാണ്. നല്ല ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു ഡിഷ്, ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചെമ്മീൻ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ചിക്കൻ മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ പെപ്പർ ക്രഷ് ചെയ്തത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പച്ചമുളകും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കുറേശ്ശെ മതി. അതായത് 3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 സ്പ്രിംഗ് ഓണിയൻ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്യുക. ഇത് നമ്മൾ കുക്ക് ചെയ്യണ്ട, നമ്മൾ ദിംസിം ആ റോൾ ഉണ്ടാക്കിയിട്ട് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അടുത്ത സ്റ്റെപ്പായിട്ട്. അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മളിതിനെ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പം അതിനകത്ത് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനകത്തോട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങളിതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. കുഴയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ചെറിയ ചൂടുവെള്ളം, ഇതെല്ലാം കൂടെ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ല കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ഒരു ബോള് പോലെ ആക്കണം. ബോള് പോലെ ആക്കിയിട്ട് വേണം നമുക്കതിനെ ഒന്ന് റോൾ ചെയ്ത് അത് ഞാൻ സ്റ്റെപ്സ് കാണിച്ചു തരാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് നല്ലൊരു ബോളാക്കട്ടെ. അപ്പോൾ അതേ അതിനെ നന്നായിട്ട് കുഴച്ച് നല്ലൊരു ബോള് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇതിനെ 15 മിനിറ്റ് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ആ റോൾസ് നമുക്ക് റോൾ ചെയ്തെടുത്ത് അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് അതിനെ സ്റ്റീം ചെയ്ത് എടുക്കാം. ഇത് നേപ്പാളീസിൻ്റെയാണ് ഒറിജിനൽ ഡിഷ്. പക്ഷേ ഇപ്പോൾ അതിന് ഒത്തിരി വേർഷനുണ്ട്, ചൈനീസുകാരും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അതിന് നല്ലൊരു റെഡ് ചട്നിയുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് വെക്കാൻ പോവാം. നമ്മുടെ മോമോസിന് ഒരു ചട്നി ഉണ്ടാക്കണ്ടേ, അതിന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിനകത്തോട്ട് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തോട്ട് നമുക്കൊരു 5-8 വറ്റൽമുളക് ഒന്നിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് വരും. വെന്ത് കഴിഞ്ഞിട്ട് അതിനൊന്ന് ആറിയിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കണം. ആ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതാ വറ്റൽമുളക് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അന്ന് തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തു, ആ അടുപ്പത്ത് അതുകൊണ്ട് അത് വെന്തോളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊന്ന് തണുക്കാൻ അനുവദിക്കണം. ഇപ്പം നമ്മുടെ ആ മുളക് വേവിച്ചത് ഒന്ന് ആറിയിട്ടുണ്ട്. ഞാൻ അത് 1/5 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ വേവിച്ച ആ വറ്റൽമുളകും ഗാർലിക്കും കൂടെ ഞാൻ അരച്ച് ഞാനൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗാർലിക്ക് കുക്ക് ചെയ്ത് കിട്ടണമല്ലോ. പക്ഷേ ഇതിനകത്ത് 2-3 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യണം. അതായത് 1/2 ടീസ്പൂൺ ഷുഗറ്, പിന്നെ ഉപ്പ്, പിന്നെ വിനീഗർ. വിനീഗർ 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യാം. ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി ആവണം. അതായത് ഒന്ന് ഗാർലിക്ക് ഒന്ന് കുക്കായി കിട്ടണം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ സീസണിങ്സ് ഒക്കെ നോക്കുക കറക്റ്റായിട്ട്. ഇനി ഇപ്പം പുളിയോ ഉപ്പോ വേണമെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇതാണ് മൊമോസിന് പറ്റിയ നല്ലൊരു ചട്നി. എളുപ്പം അല്ലെ? നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് തന്നെ നമുക്ക് സ്പ്രിംഗ് റോളിനും യൂസ് ചെയ്യാം. ഏത് അപ്പറ്റൈസറിൻ്റെ കൂടെ ഈ ചട്നി പോകും. ഈവൻ നമ്മുടെ സമോസ, കട്ട്ലറ്റ് എല്ലാത്തിൻ്റെയും കൂടെ പോകും. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ സോസ് ഒന്ന് വാങ്ങിക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെ ചട്നി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ. ഇപ്പം ഞാനിതൊന്ന് ഒന്ന് തിളച്ച് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒരു സിമ്മിൽ ഒരു 3 മിനിറ്റ്സ് മതി. അപ്പോഴേക്കും ഗാർലിക്കൊക്കെ കുക്കായി അതെല്ലാം ആ വിനീഗറും ഷുഗറും എല്ലാം അതിനകത്തൊന്ന് ബ്ലെൻഡ് ആയിക്കോളും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചട്നി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
ഇപ്പോ 3 4 മിനിറ്റ്സ് 3 മിനിറ്റ്സ് കഴിഞ്ഞു അപ്പോൾ ഇത് മതി കൺസിസ്റ്റൻസി കണ്ടോ നമുക്ക് മുക്കി കഴിക്കാനുള്ള പരിപാടി പിന്നെ ആറി കഴിയുമ്പോൾ ഒന്നും കൂട ഒന്ന് കുറുകിക്കോളും അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ഒക്കെ എല്ലാവരും ഒന്ന് നോക്കുക ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പും വിനീഗറും ആഡ് ചെയ്താൽ മതി പക്ഷേ ഉപ്പും വിനീഗറും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂട ഒന്ന് തിളപ്പിച്ച് അതിനകത്തോട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കണം അത്രയും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ മോമോസിൻ്റെ അതൊന്ന് റോൾ ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചു തരും ഇപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി ഇനി മോമോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരും ഇപ്പോൾ മോമോസിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഇതാ മൈദ മാവ് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് അതിനെ വളരെ തിന്നായിട്ട് അത് ഓയിലൊന്നും ഓയിൽ ഇച്ചിരി ആ റോളറിൽ പറ്റിയിട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് പരത്തി 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 എടുക്കാം നല്ല തിന്നായിരിക്കണം വളരെ തിന്നായിട്ട് പരത്തിയെടുത്ത് ഏറ്റവും തിന്നാക്കാമോ അത്രയും നല്ലതാണ് അതായത് നമ്മൾ കോഴിക്കട്ടയൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റഫ് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് സ്റ്റഫിങ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് ശരിക്കും അത് നല്ലൊരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പം ചെറിയ ഒരു പരീക്ഷണത്തിലാണ് അപ്പം അധികമാ നല്ല ഷേപ്പ് കിട്ടത്തില്ലായിരിക്കും എന്തായാലും നോക്കാം എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് മുകളിലോട്ട് പിടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഫുൾ ആ സ്റ്റഫിങ് അകത്ത് വരുന്ന വിധത്തിൽ കവർ ചെയ്ത് എടുക്കുക ഉണ്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ മുകളിലൊന്നൊരു പൂ പോലെ ആക്കി വെച്ചാൽ മതി ഉണ്ടോ അടിഭാഗം നല്ല തിന്നാണ് നിങ്ങൾക്കിപ്പോൾ കാണാം നല്ല തിന്നായിട്ടാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും നല്ല നല്ല ഷേപ്പിൽ ഉണ്ടാക്കി വെക്കും ഞാനിപ്പോൾ നമ്മൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് അല്ല അപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ അപ്പം അതിൻ്റെ മാവ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ടോ ഈ ഒരു വലിപ്പം മതി ഇത്രയും മതി ഇത് നമ്മൾ പരത്തി പരത്തി നല്ലവണ്ണം തിന്നാക്കണം ഇത്രയും സൈസിൽ മതി പിന്നെ ആ റോളറിൽ ഇത് പറ്റണം ഓയിൽ പറ്റണം ഫ്ലവറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുകൊണ്ട് തന്നെ പരത്തി നല്ല തിന്നാക്കിയിട്ട് ഏറ്റവും തിന്നാക്കാമോ അത്രയും തിന്നാക്കാം അപ്പോൾ ഫു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഷേപ്പ് അത്ര ശ്രദ്ധിക്കണ്ട ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം കുറച്ച് ഫില്ലിങ് അതിനകത്ത് വെക്കുക ഒരു ടീസ്പൂൺ മതി ഫില്ലിങ്സ് നടുക്കനെ വെക്കുക നടുക്കനെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മെടഞ്ഞ് മെടഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്നും കൂടെ കാണിച്ചു തരാം ഇതെല്ലാം കൂടെ ഇങ്ങനെ മെടഞ്ഞ് പിടിച്ചിട്ട് ജസ്റ്റ് ഒരു പൂ പോലെ മുകൾവശം ഒന്ന് ഇങ്ങനെ ഒട്ടിക്കൊടുത്താലും ഒരു ഷേപ്പ് പോകും ഇത്രയേ ഉള്ളൂ ഒരു ദിൻസിലും കൂടെ ഞാൻ ഉണ്ടാക്കി ഞാൻ കയ്യിൽ വെച്ച് ഒന്നും കൂടെ റോൾ ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇപ്പം ഞാൻ ഒന്നും കൂടെ ക്ലോസപ്പിൽ ഞാൻ കാണിച്ചു തരാം അതേ ഞാനത് പരത്തി നടുക്കമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇങ്ങനെ എടുത്തിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ സാരി നിറി ഫ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കുക അതേപോലെ ഈ സൈഡിൽ നിന്നും അതിനെയൊക്കെ യോജിപ്പിച്ച് യോജിപ്പിച്ച് വെക്കുക അപ്പം ഈ സൈഡും കൂടെ ആവാനുണ്ട് അത്രേ ഉള്ളൂ എന്നിട്ട് മുകൾവശം ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഒരു ദിംസം റെഡിയായി ഇപ്പം ഞാൻ ഒരെണ്ണം കൂടെ ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സൈഡിൽ നിന്ന് ആദ്യം എടുക്കാം ആദ്യം എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ സാരി നിറയുന്ന പോലെ ഈ സൈഡിൽ നിന്ന് എടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്താൽ മതി ഇത് വളരെ തിന്നായിട്ട് അത് ഉണ്ടാക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി മുളവശം ഒട്ടും പൊട്ടിപ്പോകാതെ ഇപ്പോൾ ഇതേ ആ ദിംസയും ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ചിട്ടുണ്ട് ഇതൊരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ദിംസയും റെഡിയായി കിട്ടും അതൊന്ന് സ്റ്റീം വന്ന് വെന്ത് 15-20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ദിംസയും സെർവ് ചെയ്യാം